ഹായ് ഓൾ, വെൽക്കം ടു എഡുവാലി. ഇന്നും നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട പോലെ ഒരൊറ്റ ചോദ്യവും അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനും ആണ് ഇന്ന് നമ്മൾ കൊടുക്കണേ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺട്രോൾ എൻറ്റർ അതുപോലെ കൺട്രോൾ ഷിഫ്റ്റ് എൻറ്റർ ഈ രണ്ട് ഷോർട്ട് കട്ടും നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. പക്ഷേ ഇത് രണ്ട് പർപ്പസിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. പല കാര്യങ്ങളിലും പലർക്കും ഡൗട്ടുള്ള ഒരു സെഷൻ കൂടെയാണിത്. കാരണം എന്തൊക്കെയാണെന്ന് ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, അപ്പം ഞാനിവിടെ കാര്യം എന്താണെന്ന് എഴുതിയിട്ടുണ്ട്. ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് കൺട്രോൾ എൻറ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? പേജ് ബ്രേക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലേ. പേജ് ബ്രേക്ക് എന്താ? ഇൻസേർട്ടിനകത്ത് ഇവിടെ ഒരു പേജ് ബ്രേക്ക് ഉണ്ടല്ലേ. എന്താ? സ്റ്റാർട്ട് ദ നെക്സ്റ്റ് പേജ് അറ്റ് ദ കറണ്ട് പൊസിഷൻ അല്ലേ. കഴ്സറിന്റെ പൊസിഷൻ എവിടെയാണോ അവിടെ തൊട്ട് ഒരു പുതിയ പേജ് ക്രിയേറ്റ് ആയിട്ട് വരുന്നതിന് ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട് ആണ് കൺട്രോൾ എൻറ്റർ അഥവാ പേജ് ബ്രേക്ക്. ഓക്കെ, ആ കഴ്സർ നിൽക്കുന്ന പൊസിഷൻ എവിടെയാണോ അവിടെ തൊട്ട് ഒരു പുതിയ പേജ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഷോർട്ട് കട്ട് ആണ് കൺട്രോൾ എൻറ്റർ. ഇത് നമ്മൾ എല്ലാവരും പഠിച്ചു വെച്ചിട്ടുണ്ട്. പേജ് ബ്രേക്കിന്റെ ഷോർട്ട് കട്ട് ആണ് കൺട്രോൾ എൻറ്റർ എന്നുള്ള കാര്യം. ഇനി അടുത്തത് എന്താ? നമുക്ക് ഈ ഒരു പേജിനെ, ഇതിപ്പോൾ ഒറ്റ കോളം ആണ് ഈ ഒരു പേജിനുള്ളത് അല്ലേ. ഇവിടെ നോക്കിയാൽ അറിയാം, റൂളറിനകത്ത് നോക്കിയാൽ അറിയാം കണ്ടിന്യൂസ് ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇത് ഒരൊറ്റ കോളമാണുള്ളത്. അപ്പോൾ ഡീഫോൾട്ട് ആയിട്ട് നമ്പർ ഓഫ് കോളംസ് ഇൻ വേർഡ് 2007 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരെണ്ണം ആണ്. ഇനി നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് അങ്ങനെ സെലക്ട് ചെയ്ത് എത്ര കോളം വേണമെങ്കിലും നമുക്ക് അങ്ങനെ ആഡ് ചെയ്യാം. അപ്പോൾ കോളം ആയിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ന്യൂസ് പേപ്പറിനകത്തൊക്കെ വാർത്തയൊക്കെ കൊടുക്കുന്ന സമയത്ത് കോളം തിരിച്ച് എഴുതി കണ്ടിട്ടുണ്ടല്ലോ. അതേപോലെ തന്നെ നമ്മളുടെ ഡോക്യുമെൻറ്റിനെയും കോളം തിരിച്ച് എഴുതാനായിട്ട് സഹായിക്കുന്ന ഓപ്ഷനാണ് പേജ് ലേഔട്ട് ടാബിനകത്തുള്ള പേജ് സെറ്റപ്പ് ഗ്രൂപ്പിനകത്തെ കോളം എന്ന് പറയുന്ന കണ്ടന്റ്. അപ്പോൾ ഇവിടെ നോക്കിയാൽ അറിയാം, സ്പ്ലിറ്റ് ടെക്സ്റ്റ് ഇൻ ടു ടു ഓർ മോർ കോളംസ്, അങ്ങനെ കോളം തിരിച്ച് എഴുതാനായിട്ട് സഹായിക്കുന്ന കണ്ടന്റ് ആണ്. ഇനി നോക്കുക, ഡീഫോൾട്ട് ആയിട്ട് മൈക്രോസോഫ്റ്റ് വേർഡ് 2007 എത്ര കോളം ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നോക്കിയേ, ഇവിടെ തൊട്ട് ഇവിടം വരെ ഒറ്റ കോളാണുള്ളത്. അപ്പൊ ഡീഫോൾട്ട് ആയിട്ട് എത്ര കോളം ഉണ്ട്? ഡീഫോൾട്ട് ആയിട്ട് ഒരു കോളമാണുള്ളത്. ഇനി നമുക്ക് അങ്ങനെ എത്ര വേണമെങ്കിലും സ്പ്ലിറ്റ് ചെയ്യാം. അതിനിവിടെ ഒരു ടേബിൾ ഉണ്ട്, മോർ കോളംസ് എടുത്തു കഴിഞ്ഞാൽ ഒരു ടേബിൾ കിട്ടും. അവിടെ നമ്പർ ഓഫ് കോളംസ് എന്നുള്ളതിനകത്ത് നമുക്ക് എൻട്രി ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന പരമാവധി വാല്യൂ എന്ന് പറയുന്നത് 45. ഈ നമ്പർ ബോക്സിനകത്ത് നമുക്ക് എൻട്രി ചെയ്ത് കൊടുക്കാൻ കഴിയുന്ന പരമാവധി വാല്യൂ 45. പക്ഷേ 45 എന്ന് നമ്മൾ എൻട്രി ചെയ്താലും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഡോക്യുമെൻറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പോർട്രേറ്റ് ആണ്, അതുപോലെ A4 ആണ്, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ സംബന്ധിച്ച് നോക്കുമ്പം നമുക്ക് 45 എന്ന് എഴുതി കൊടുത്താലും നമുക്ക് എത്രയാണ് കിട്ടുള്ളൂ? 13 കിട്ടുള്ളൂ. അതായത് അവിടെ രണ്ട് ചോദ്യങ്ങൾ വരാനുള്ള സാധ്യതയാണ്, ഒരേ ചോദ്യങ്ങൾക്ക് രണ്ട് ഉത്തരങ്ങൾ വരാനുള്ള സാധ്യതയാണ് ഞാൻ പറഞ്ഞത്. നമ്പർ ഓഫ് കോളംസ് ദാറ്റ് ക്യാൻ ബി ഇൻസേർട്ടഡ് ഇൻ വേർഡ് 2007 എന്ന് ചോദിച്ചേക്കുവാണ്. ഓക്കെ, ഡയറക്റ്റ് ചോദിച്ചേക്കുവാണ്, നമ്പർ ഓഫ് കോളംസ് ദാറ്റ് ക്യാൻ ബി ഇൻസേർട്ടഡ് ഇൻ വേർഡ് 2007 ഡോക്യുമെന്റ് എന്ന് ഡയറക്റ്റ്ലി ചോദിച്ചേക്കുവാണ്. അപ്പോൾ ഓപ്ഷൻസിനകത്ത് 14, 12, 13, 20 എന്നൊക്കെ ആണെങ്കിൽ ചൂസ് ചെയ്യേണ്ട ഉത്തരം എന്ന് പറയുന്നത് 13. ബിക്കോസ് നമ്മളുടെ ഡീഫോൾട്ട് കണ്ടീഷൻസിനകത്ത് എത്രയാണ് ഉൾക്കൊള്ളിക്കാൻ പറ്റുള്ളൂ? 13 കോളം വരെയാണ് ഉൾക്കൊള്ളിക്കാൻ പറ്റുള്ളൂ. ഇപ്പം ഞാൻ വേണമെങ്കിൽ നോക്കാം, പുതിയൊരു ഡോക്യുമെൻറ്റിൽ കാണിച്ചു തരാം. നോക്കി, പേജ് ലേഔട്ട് ടാബിനകത്ത് കോളം, മോർ കോളം, ഞാനിവിടെ 45 എന്ന് തന്നെ കൊടുത്തു. ഓക്കെ, 45. അപ്പോൾ 45 കൊടുത്ത സമയത്ത് അങ്ങനെ പറ്റില്ല, 13 ആക്കിയിട്ട് അപ്പം തന്നെ റിഡ്യൂസ് ചെയ്തിട്ടുണ്ട്. 13 ആക്കുന്ന സമയത്തെ ഓരോന്നിൻ്റെയും വിഡ്ത് നോക്കുക, 1.27 cm ആണ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/2 inch ആണ്. അപ്പം നമ്മൾ മാക്സിമം നമ്മളുടെ ഡീഫോൾട്ട് കണ്ടീഷനകത്ത് നമ്മളുടെ ഒരു ഡോക്യുമെൻറ്റിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം നമ്പർ ഓഫ് കോളംസ് എന്ന് പറയുന്നത് 13. അങ്ങനെ നമ്മൾ ആ മാക്സിമം നമ്പർ ഓഫ് കോളംസ് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത്, അതായത് 13 കോളംസും ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു കോളത്തിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 1.27 cm ആയിരിക്കും. ഓക്കെ, അപ്പം കുറച്ച് കാര്യങ്ങൾ കണക്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഇത് പല ക്ലാസ്സിലും റിപ്പീറ്റഡ് ആയിട്ട് പറയുന്ന കാര്യമാണ്, അപ്പോൾ ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ആ ഷോർട്ട് കട്ടിൻ്റെ കാര്യമായിരുന്നു അല്ലേ. അപ്പം അങ്ങനെ ഡിഫറെൻ്റ് കോളംസ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കോളത്തിൽ നിന്നും മറ്റൊരു കോളത്തിലേക്ക് കടക്കുന്നതിന് വേണ്ടിയിട്ടാണ്, ഒരു കോളം എഴുതി നിർത്തി പുതിയൊരു കോളം സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കോളം ബ്രേക്ക് എന്ന് പറയുന്ന കണ്ടന്റ് ഉപയോഗിക്കുക. അതിൻ്റെ ഷോർട്ട് കട്ടാണ് കൺട്രോൾ ഷിഫ്റ്റ് എൻറ്റർ. ഇത് നമ്മൾ ഇത്രയും റെക്കോർഡിനകത്തും ഫയൽസിനകത്തൊക്കെ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഓക്കെ, കൺട്രോൾ എൻറ്റർ ഫോർ പേജ് ബ്രേക്ക്, കൺട്രോൾ ഷിഫ്റ്റ് എൻറ്റർ ഫോർ കോളം ബ്രേക്ക്, ഇത് രണ്ടും നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്.
ഇനി നമ്മൾ വേർഡിനകത്തെ ടേബിളിനകത്തേക്ക് വരുന്ന സമയത്ത് ടേബിൾ എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കണ്ടന്റ് ആണ്. അവിടെ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ സാധ്യത ഉള്ള ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ച് കണ്ടിട്ടുള്ള ഭാഗം കൂടെയാണ് ടേബിൾ എന്ന് പറയുന്ന ആ ഒറ്റ ചെറിയ പോർഷൻ. അപ്പോൾ ഒരു ടേബിളിനെ സ്പ്ലിറ്റ് ചെയ്ത് തൊട്ടടുത്ത പേജിലേക്ക് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ ഒരു ടേബിളിനെ ഓൾറെഡി ഒരു ടേബിൾ ഉണ്ട്, ആ ടേബിളിനെ സ്പ്ലിറ്റ് ചെയ്ത് തൊട്ടടുത്ത ഒരു പുതിയ പേജിലേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് കൺട്രോൾ എൻറ്റർ ആണ്. ഏകദേശം ഒരു പേജ് ബ്രേക്ക് പോലെ തന്നെയാണല്ലോ വർക്കിംഗ് നടക്കണേ. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ഒരു ടേബിളിനെ സ്പ്ലിറ്റ് ചെയ്ത് തൊട്ടടുത്ത പേജിലേക്ക് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ഷോർട്ട് കട്ട് കൺട്രോൾ എൻറ്റർ ആണ്. ഇനി നമുക്ക് ആ ഒരു ടേബിളിനെ ജസ്റ്റ് ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് തൊട്ടടുത്ത ലൈനിലാക്കി നിർത്തിയാൽ മതി എന്നുണ്ടെങ്കിൽ, തൊട്ടടുത്ത ലൈനിലേക്ക് മാറ്റി നിർത്തിയാൽ മതി എന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് കൺട്രോൾ ഷിഫ്റ്റ് എൻറ്റർ ആണ്. അപ്പൊ ഇതാണ് നിങ്ങൾക്ക് സംശയം ഉണ്ടാവുക, എങ്ങനെയാണ് ഒരേ ഷോർട്ട് കട്ട് രണ്ട് പർപ്പസിൽ, രണ്ട് ഡിഫറെന്റ് പർപ്പസിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുക എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമുക്കത് ചെക്ക് ചെയ്യാം. ആദ്യം നമുക്ക് പേജ് ബ്രേക്ക് ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ പേജ് ബ്രേക്ക് എന്ന് പറയുന്നത് കഴ്സർ പൊസിഷൻ എവിടെയാണോ അവിടെ തൊട്ട് പുതിയൊരു പേജ് ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം ഞാനെൻ്റെ കഴ്സർ ഇതേ ഇവിടെ ബ്ലിങ്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം, ഇവിടെയാണ് ബ്ലിങ്ക് ചെയ്യുന്നത്. അപ്പം ഞാനിനി എന്ത് ചെയ്യാൻ പോവുകയാണ്, പുതിയൊരു പേജ് ക്രിയേറ്റ് ചെയ്യണം അല്ലേ. ആ ഒരു കഴ്സർ പൊസിഷനിൽ നിന്നുകൊണ്ട് പുതിയൊരു പേജ് ക്രിയേറ്റ് ചെയ്യണം, അതായത് പേജ് ബ്രേക്ക് എടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് നമ്മളുടെ ഓൺസ്ക്രീൻ കീബോർഡ് നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ ഓൺസ്ക്രീൻ കീബോർഡ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി എന്താണ്, കൺട്രോൾ എൻറ്റർ ആണ് ആ ഷോർട്ട് കട്ട് അല്ലേ. ഈ കീബോർഡിൻ്റെ വർക്കിംഗ് ഒക്കെ നമുക്ക് അറിയുന്നതാണല്ലോ അല്ലേ. അപ്പോൾ കൺട്രോൾ ഞാനിവിടെ പ്രസ് ചെയ്തിട്ടുണ്ട്. സോ കൺട്രോൾ പ്രസ് ചെയ്യുന്ന സമയത്താണ് ഈ നീല കളർ കാണുന്നത് കേട്ടോ. അപ്പോൾ കൺട്രോൾ എൻറ്റർ ആണ്. സോ കൺട്രോൾ എൻറ്റർ ഞാൻ കൊടുത്തു, ഒരു മിനിറ്റ്, കൺട്രോൾ എൻറ്റർ കൊടുത്തു. കണ്ടോ ആ ഒരു കഴ്സർ പൊസിഷൻ എവിടെയായിരുന്നോ അവിടെ തൊട്ടൊരു പുതിയ പേജ് ക്രിയേറ്റ് ആയി. ഓക്കെ, കൺട്രോൾ എൻറ്റർ. ഇനി നമ്മൾ നോക്കാനുള്ളത് എന്താണ്, കോളം ബ്രേക്കിനെ കുറിച്ചുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് ആ പേജ് ഒന്ന് എടുത്തു, ഒരു പേജ് എടുത്തു, ആൻഡ് പേജ് ലേഔട്ടിനകത്ത് കോളം നമ്മൾ ഒരു 3 columns സെറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ നോക്കിയാൽ അറിയാം 3 columns നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇവിടം മുതൽ ഇവിടം വരെയാണ് ഒരു കോളം, ഇവിടം മുതൽ ഇവിടം വരെയാണ് ഒരു കോളം, ഇവിടം മുതൽ ഇവിടം വരെയാണ് 3rd column. അപ്പൊ 2 columns ഈ ഒരു സ്പേസ് ഉണ്ട് അല്ലേ. ഈ സ്പേസിന് എന്താണെന്ന് പറയുന്നേ, മാർജിൻസ് ആണ്. ഓക്കെ, മാർജിൻസ് ആണ് കേട്ടോ. 2 columns ഇൻബിറ്റ്വീൻ ഉള്ള സ്പേസിന് എന്താണ് പറയാ, മാർജിൻ എന്നാണ് പറയേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ 3 columns ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ പറഞ്ഞേ, കോളം ബ്രേക്കറിന്റെ ഷോർട്ട് കട്ടാണ് നമ്മൾ നോക്കണം. അപ്പൊ ആദ്യം നമുക്ക് കുറച്ച് ടൈപ്പ് ചെയ്യാം. ഓക്കെ, അപ്പൊ കുറച്ച് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, കോളം ബ്രേക്ക് ചെയ്ത് നോക്കണം. അപ്പൊ നമ്മളുടെ ഓൺസ്ക്രീൻ കീബോർഡ് എടുത്തു. ഇനി എന്താണ് ചെയ്യേണ്ടത്, കൺട്രോൾ ഷിഫ്റ്റ് എൻറ്റർ ആണ് നമ്മളുടെ ഷോർട്ട് കട്ട്. അപ്പൊ മൗസ് പോയിന്റർ എവിടെ നിൽക്കുന്നു നോക്കാം, 1st column ഇവിടെയാണ് നിൽക്കുന്നത്. ഇനി കൺട്രോൾ ഷിഫ്റ്റ് എൻറ്റർ കൊടുക്കുന്ന സമയത്ത് എങ്ങോട്ട് വരുന്നു, 2nd column ഫസ്റ്റ് ലൈനിലേക്ക് വരുന്നു. അപ്പൊ നമ്മൾ ഇനി അവിടെയും കണ്ടന്റ് എഴുതി കൊടുക്കുവാണ്. ഓക്കെ, അപ്പൊ ലാസ്റ്റ് കണ്ടന്റ് ഇതേ ഇവിടെ എഴുതി. എന്നിട്ട് നമ്മൾ എഗെയിൻ കൺട്രോൾ ഷിഫ്റ്റ് എൻറ്റർ കൊടുക്കുന്ന സമയത്ത് എന്ത് വന്നു, 3rd column ഫസ്റ്റ് ലൈനിലേക്ക് വന്നു. അപ്പൊ ഇത്തരത്തില് ഓരോ കോളത്തിലേക്ക് മാറുന്നതിന് വേണ്ടിയിട്ടാണ്, ആ ഒരു കഴ്സർ പൊസിഷൻ എവിടെയാണോ അവിടെ തൊട്ട് പുതിയൊരു കോളത്തിലേക്ക് ജമ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്തുപയോഗിക്കുന്നത്, കൺട്രോൾ ഷിഫ്റ്റ് എൻറ്റർ സാധാരണ രീതിയിൽ നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ളത്. ഇനി നമ്മൾ നോക്കുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ടേബിളിലേക്ക് വരുന്ന സമയത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് ഉള്ളതെന്നാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ടേബിള് ഇൻസേർട്ട് ചെയ്യണം. അപ്പം ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു ടേബിള് വരയ്ക്കുകയാണ് ചെയ്യണേ. അപ്പോൾ ടേബിൾ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് എത്ര കോളംസ് ഉണ്ട്, 10 columns ഉണ്ട്. അതുപോലെ 1, 2, 3, 4, 5, 6 6 rows ഉണ്ട്. അപ്പം ഞാൻ ഇനി ഇതാണ് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ള റോ, 2nd row ആണ് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. എൻ്റെ കഴ്സർ ബ്ലിങ്ക് ചെയ്യുന്നത് 2nd row. എന്നിട്ട് എന്ത് ഞാൻ കൊടുക്കുവാണ്, കൺട്രോൾ എൻറ്റർ കൊടുക്കുവാണ്. ഓക്കെ, കൺട്രോൾ എൻറ്റർ കൊടുക്കാം. കൺട്രോൾ എൻറ്റർ കൊടുത്തു. അപ്പൊ കൺട്രോൾ എൻറ്റർ കൊടുത്ത സമയത്ത് നോക്കി ആ കഴ്സർ എവിടെയാണ് ഉണ്ടായിരുന്നത് അവിടെ തൊട്ടിട്ടുള്ള ഭാഗം നമുക്ക് ഈ പേജിൽ കാണുന്നില്ല, പകരം ഏത് പേജിൽ നോക്കിയാൽ കാണാൻ പറ്റും. കണ്ടോ, തൊട്ടടുത്ത പേജിൽ വന്നിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ കഴ്സർ വെച്ച റോ ഏതാണോ, നമ്മൾ കഴ്സർ വെച്ച റോ എന്ന് പറയുന്നത് എന്താ, നമ്മൾ സെലക്ട് ചെയ്ത റോ ഏതാണോ ആ റോ ആയിരിക്കും സ്പ്ലിറ്റ് ചെയ്ത് കിട്ടുന്ന റോയുടെ ഫസ്റ്റ് ലൈൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഇവിടെയാണ് കഴ്സർ വെച്ചിട്ടുണ്ടായിരുന്നല്ലേ, ഇതെല്ലാം കൂടെ ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് 2nd റോയിലാണ് നമ്മൾ സെലക്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നത്, കഴ്സർ വെച്ചിട്ടുണ്ടായിരുന്നത്.
അവിടെ വെച്ച് നമ്മൾ കൺട്രോൾ എൻ്റർ കൊടുത്ത സമയത്ത് അവിടെ തൊട്ട് ബാക്കി എല്ലാ റോസിനെയും അതൊരു പുതിയ പേജിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ കൊണ്ടുപോയ സമയത്ത് നമ്മൾ സെലക്ട് ചെയ്ത റോ ഏതാണോ ആ റോ ആയിരിക്കും നമുക്ക് പുതിയതായിട്ട് കിട്ടിയിട്ടുള്ള ടേബിളിൻ്റെ ഫസ്റ്റ് റോ എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ സ്പ്ലിറ്റ് ടേബിൾ കൊടുക്കുന്ന സമയത്ത് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള റോ ഏതാണോ അതായിരിക്കും നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് കിട്ടിയ ആ ഒരു ടേബിളിൻ്റെ ഫസ്റ്റ് റോ. ഓക്കെ, അപ്പൊ കൺട്രോൾ എൻ്റർ ആണ് ഇപ്പൊ നമ്മൾ നോക്കിയത്. ഇനി കൺട്രോൾ ഷിഫ്റ്റ് എൻ്റർ ആണ് ഇനി നോക്കേണ്ടത്. ഓക്കെ, കൺട്രോൾ ഷിഫ്റ്റ് എൻ്റർ നോക്കുന്ന സമയത്ത് നോക്കുക, ഇപ്പോഴും കഴ്സർ നിൽക്കുന്നത് രണ്ടാമത്തെ റോയിലാണ്. ഇനി ഞാൻ കൺട്രോൾ ഷിഫ്റ്റ് എൻ്റർ കൊടുക്കുകയാണ്. കൺട്രോൾ ഷിഫ്റ്റ് എൻ്റർ കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ജസ്റ്റ് എന്താണ് ഒരു ലൈൻ സ്കിപ്പ് ചെയ്തല്ലേ, ഒരു ലൈൻ മാറ്റി തൊട്ടടുത്ത ലൈനിലേക്ക് നീക്കി നിർത്തി. ഇവിടെയും അത് തന്നെയാണ്, നമ്മൾ സെലക്ട് ചെയ്ത ലൈൻ ഏതാണോ അത് തന്നെ ആയിരിക്കും നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് കിട്ടുന്ന ടേബിളിൻ്റെ ഫസ്റ്റ് റോ എന്ന് പറയുന്നത്. ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, നമുക്ക് റോ വൈസ് സ്പ്ലിറ്റിംഗ് മാത്രമാണ് ഇവിടെ നടക്കുകയുള്ളൂ. സാധ്യമായിട്ടുള്ളത് റോ വൈസ് സ്പ്ലിറ്റിംഗ് മാത്രമാണ്. അപ്പൊ എങ്ങനെയാണ് കൺട്രോൾ ഷിഫ്റ്റ് എൻ്റർ ആൻഡ് കൺട്രോൾ എൻ്റർ പേജ് ബ്രേക്കിനകത്തും അതുപോലെ തന്നെ ടേബിൾ സ്പ്ലിറ്റിങ്ങിനകത്തും രണ്ടിടത്തും ഒരേ ഷോർട്ട് കട്ട് വർക്കാവുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടു. ഇത് പലർക്കും ഡൗട്ടായിട്ടുള്ള കാര്യമാണ്, ഒരേ ഷോർട്ട് കട്ട് രണ്ട് കാര്യത്തിന് വരുമോ, വന്നാൽ തന്നെ അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് പേര് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഭാഗമായിട്ടൊരു ഡെമോ ക്ലാസ് ചെയ്തതാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, ഫൈൻ, താങ്ക് യു.